ഇപ്പൊ നമ്മൾ ചെയ്ത ആ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡിഫറെന്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു അല്ലേ? ഓരോ സെക്ഷനിലും എന്താണ്? ഡിഫറെന്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു എന്നുള്ള ഇതാണ്. അപ്പൊ അതിനകത്ത് തന്നെ രണ്ട് വർക്ക്ഔട്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങളാണ് ചെയ്തു നോക്കേണ്ടത്. അപ്പൊ വർക്ക്ഔട്ട് പ്രോബ്ലംസ് ഫസ്റ്റ് ഇതാണ്. എ മെമ്പർ ഇസ് സബ്ജക്റ്റഡ് ടു പോയിന്റ് ലോഡ്സ് അറ്റ് എ ബി സി ആൻഡ് ഡി ആസ് പി വൺ പി ടു പി ത്രീ ആൻഡ് പി ഫോർ റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് പി ടു ഇഫ് പി വൺ ഈക്വൽ ടു 45 kN, പി ത്രീ ഈക്വൽ ടു 450 kN, P4 equal to 130 kN. Determine the total elongation of the member if ES is equal to 210 into 10 power 3 Newton per mm square. First one more by again, a member is subjected to point loads at A, B, C and D as P1, P2, P3 and P4 respectively. അതായത് പി വൺ എന്ന് പറയുന്ന ഫോഴ്സ് എ എന്ന് പറയുന്ന പോയിന്റിലാണ്, ബി എന്ന് പറയുന്ന പോയിന്റിലെ ഫോഴ്സ് പി ടു, സി എന്ന് പറയുന്ന പോയിന്റിലെ പി ത്രീ, ഡി എന്ന് പറയുന്ന പോയിന്റിലെ പി ഫോർ. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് പി ടു, അതിനകത്ത് പി ടു നമുക്ക് തന്നിട്ടില്ല. എന്തൊക്കെ തന്നിട്ടുണ്ട്? പി വൺ തന്നിട്ടുണ്ട് 45 kN, പി ത്രീ തന്നിട്ടുണ്ട് 450 kN, പി ഫോർ തന്നിട്ടുണ്ട് 130 kN. ഡിറ്റർമൈൻ ദ ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ദ മെമ്പർ ഇഫ് ഇ എസ് ഇസ് ഇക്വൽ ടു 210 × 10³. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ പി ടു തന്നിട്ടില്ല. രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. പി ടു കണ്ടുപിടിക്കണം, പിന്നെ എന്താണ്? നമ്മുടെ ഇലോങ്ങേഷനും കണ്ടുപിടിക്കണം. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലം, രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ ഈ സെക്ഷനിൽ ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, സിഗ്മ എഫ് എക്സ് അല്ലെങ്കിൽ സിഗ്മ എഫ് എച്ച് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ആദ്യത്തെ പ്രോബ്ലത്തിൽ ചെയ്തായിരുന്നു. അപ്പൊ അതെന്താണ് രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ചെയ്യുക? അത് നമുക്കിപ്പോ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണോ? എന്താണ് -50 പ്ലസ് എന്താണ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു നോക്കാം. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ -50 പ്ലസ് 80 -20 -10 ഇല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു -50 പ്ലസ് 80 എന്ന് പറയുമ്പോൾ എത്രയാ? 30 -20 10 10 -10 0. ഇവിടെ എന്താണ് ആ കറക്റ്റ്? അപ്പം ഈ ക്വസ്റ്റിനകത്ത് ആ ലോഡ് കണ്ടുപിടിക്കുന്ന ഇതേ പ്രിൻസിപ്പിൾ വെച്ചാൽ, ലോഡ് കണ്ടുപിടിക്കുന്ന എന്ത് പ്രിൻസിപ്പിൾ? സിഗ്മ എഫ് എച്ച് ഈക്വൽ ടു 0 അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുക. -P1 പ്ലസ് പി ടു, ഈ ഫിഗർ നോക്കുക. -P1 പ്ലസ് പി ടു -P3 പിന്നെന്താണ് പ്ലസ് P4 ഈക്വൽ ടു 0. ഇത് എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് അൺനോൺ എന്ത് മാത്രമേ ഉള്ളൂ? P2 മാത്രമേ അൺനോൺ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് P2 കണ്ടെത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ഫിഗർ ഞാൻ പറയാം. P1 എന്ന് പറയുന്ന ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, ഫസ്റ്റ് എലിമെന്റ് ആണ്. ഫസ്റ്റ് എലിമെന്റ് എന്ന് പറയുമ്പോൾ AB എന്ന് പറയുന്ന എലിമെന്റ് ആണ്. അതിന്റെ ലെങ്ത് 120 cm ആണ്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 625 mm² ആണ്. രണ്ടാമത്തെ എലിമെന്റ് എന്ന് പറയുന്നത് BC ആണ്. BC എലിമെന്റ് ലെങ്ത് 60 cm ആണ്. ഏരിയ എന്ന് പറയുന്നത് 2500 mm² ആണ്. അടുത്ത തേർഡ് പൊസിഷൻ CD ആണ്. CD ലെങ്ത് എന്ന് പറയുന്നത് 90 cm ആണ്. അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്ന 1250 mm² ആണ്. ഇനി ഫോഴ്സിലേക്ക് വരാം. ഇവിടെ A എന്ന് പറയുന്ന പോയിന്റ് ഒരു ഫോഴ്സ് P1 കാണിച്ചിട്ടുണ്ട്. B എന്ന് പറയുന്ന പോയിന്റ് ഫോഴ്സ് റൈറ്റ് സൈഡിലേക്കാണ് P2. A എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് ലെഫ്റ്റ് സൈഡിലേക്കായിരുന്നു ഫോഴ്സ് P1. P2 എന്ന് പറയുന്ന ഇവിടെ റൈറ്റ് സൈഡിലേക്കായിരുന്നു. C എന്ന് പറയുന്ന സ്ഥലത്ത് ഫോഴ്സ് P3 ലെഫ്റ്റ് സൈഡിലേക്കാണ്. D എന്ന് പറയുന്ന സ്ഥലത്ത് P4 എന്ന് പറയുന്ന ഫോഴ്സ് ആണ്, അത് റൈറ്റിലേക്കാണ്. ഇനി ഓരോന്നിന്റെ ഫോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് എന്താണ് നെഗറ്റീവും പോസിറ്റീവ് ഇട്ടുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? P2 വാല്യൂ കിട്ടും. അതിനുശേഷം പഴയ കണക്ക് തന്നെ ഓരോ സെക്ഷൻ എടുത്ത് വെക്കുക, നിങ്ങൾ അനലൈസ് ചെയ്യുക. അതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 0.4914 mm ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ പ്രോബ്ലം, എ സ്റ്റീൽ ബാർ ഓഫ് 2 m ലെങ്ത് ആൻഡ് യൂണിഫോം സെക്ഷൻ ഓഫ് 600 square mm. അതായത് mm² എന്നാണ്, square mm ഉം ഒന്നാണ്. ഓഫ് 600 square mm ഇസ് സസ്പെൻഡഡ് വെർട്ടിക്കലി ആൻഡ് ലോഡഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ടേക്കിംഗ് ഇ ഈസ് ഈക്വൽ ടു 2.05 × 10⁵ N/m² ഡിറ്റർമൈൻ ദ ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ദ ബാർ. സ്റ്റീൽ ബാർ ഓഫ് 2 m ലെങ്ത്, അത് നമ്മൾ mm ലേക്ക് മാറ്റണം, 2000 ആവണം. ആൻഡ് യൂണിഫോം സെക്ഷൻ ഓഫ് 600 mm² ഈ സസ്പെൻഡഡ് വെർട്ടിക്കലി ആൻഡ് ഇസ് ലോഡഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പൊ ഫിഗർ നമ്മൾ നോക്കാം. അപ്പൊ ഫിഗർ ഇതാണ് കാണിക്കുന്നത്, ഫിഗർ കണ്ടോ? അപ്പൊ ആ ഫിഗറിനകത്ത് 3 elements ആണ്, 1, 2, 3. അപ്പൊ AB എന്ന് പറയുന്ന ഫസ്റ്റ് എലിമെന്റ് ലെങ്ത് എന്ന് പറയുന്ന 0.75 m ആണ്. BC എന്ന് പറയുന്ന ഇതിന്റെ എത്രയാണ്? 0.5 m ആണ്. CD എന്ന് പറയുന്ന പോർഷന്റെ എത്രയാണ്? 0.75 m ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതിനകത്ത് വേണ്ടി നമ്മൾ എന്താണ് അതിന്റെ ഓരോ യൂണിവേഴ്സിറ്റി അതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. എല്ലാത്തിന്റെ ഏരിയ എന്താണ്? 600 mm² ആണ്. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനത്തെ ഫിഗർ വരയ്ക്കേണ്ടി വരും. സെയിം ഫിഗർ തന്നെ, പക്ഷെ ഇവിടെ ഒരു റിയാക്ഷൻ കാണിക്കുന്നു. ആ റിയാക്ഷൻ അനുസരിച്ച് എന്താണ്
ആർ എന്ന് പറയുന്നതാണ് റിയാക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ്, നിങ്ങൾ മെക്കാനിക്സ് പഠിച്ച ആൾക്കാർ തന്നെയാണ്, അപ്പൊ സിഗ്മ എഫ് വി ഈക്വൽ ടു സീറോ, ഇത് വെർട്ടിക്കൽ ഡയറക്ഷൻ അല്ല, നേരത്തെ എന്താണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്, ഇത് വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ്. അപ്പൊ സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു സീറോ, ആർ എന്ന് പറയുന്നൊരു ഫോഴ്സ് കൊടുക്കുന്ന റിയാക്ഷൻ. അപ്പൊ എന്താണ്, പോസിറ്റീവ് മേളിലേക്ക് പോകുന്ന നമ്മൾ എന്തായിട്ട് എടുക്കണമെന്നാ പറഞ്ഞ, പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പൊ എന്താണ്, ആർ -20 -30 -40 ഈക്വൽ ടു സീറോ, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ആറിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഈ ഒരു ഫോഴ്സ് വെച്ചായിരിക്കും അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ട്രൈ ചെയ്യുക നിങ്ങൾ. എന്റെ ഫൈനൽ ആൻസർ ഡെൽറ്റ 1.077 ആണ്.